നമസ്കാരം. മലബാർ മാനുവലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പിണറായി വെറും മാസമല്ല, മരണമാസമാണ് കേട്ടോ. ക്യാപ്റ്റൻ കൂളെന്നും പറയാം. കളി തീരും വരെ മുട്ടിമുട്ടി നിൽക്കും, പേരുദോഷം കേൾപ്പിക്കും, അവസാന പന്തിൽ ഒരു ബൗണ്ടറി അടിക്കും. അദ്ദേഹം എന്താണ് പ്രത്യക്ഷപ്പെടാത്തത്? അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പടം വയ്ക്കാൻ അനുവദിക്കാത്തത്? ഞങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണിച്ച് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും വോട്ട് നൽകിയില്ല, പാർട്ടി ജനങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വോട്ട് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കാതെ കമ്മ്യൂണിസ്റ്റ് മാസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഒളിച്ചുകളി നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ റൗണ്ട് പ്രചാരണം തീരും വരെ ക്ലിഫ് ഹൗസിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. MMS മുതൽ മുല്ലപ്പള്ളി വരെ പവലിലിരുന്ന സകലമാന എക്സ്ട്രാകളും പഴി പറഞ്ഞും വെള്ളക്കുപ്പിയറിഞ്ഞും പാവത്തെ പൊറുതിമുട്ടിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവസാന നിമിഷം പുറത്തിറങ്ങേണ്ടി വന്നത്. മറ്റെവിടെയുമല്ല, വടിവാൾ ഉരുപ്പിടിച്ച ധർമ്മടത്തേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പ്രചാരണത്തിനിറങ്ങും. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM മുഖ്യമന്ത്രിയെ മുൻനിർത്തിയുള്ള ഒരു പ്രചാരണം നടത്തുന്നില്ല എന്ന് കോൺഗ്രസും അതുപോലെ തന്നെ BJP ഒക്കെ സജീവമായി ആരോപണങ്ങൾ നടത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് വരാത്തത് CPMന് ഇത് തിരിച്ചടിയാകും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ എത്തുന്നത്. നാളെ മുതൽ 5 ദിവസമാണ്. 11ാം തീയതി വരെയാണ് അദ്ദേഹം കണ്ണൂരിലുണ്ടാവുക. മറ്റ് സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്രയില്ല. അഭിനന്ദനങ്ങൾ ചരിതം രചിച്ച നേതാ മുല്ലപ്പള്ളിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വെല്ലുവിളി പിണറായി സ്വീകരിച്ചു എന്ന് കരുതരുത്. അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പോലും പങ്കെടുക്കുന്നില്ല, പാർട്ടി പ്രവർത്തകരുടെ യോഗങ്ങൾക്ക് മാത്രമാണ് പോകുന്നത്. പതിവ് പോലെ പിണറായിക്ക് വേണ്ടി താത്വിക വിശകലനം ചമച്ചവരൊക്കെ ശശിയായി. വിജയരാഘവൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് കണ്ടാലേ അദ്ദേഹത്തിൻ്റെ വേദന നാട്ടുകാർക്ക് മനസ്സിലാകൂ. അദ്ദേഹത്തിൻ്റെ താത്വിക വിശകലനം പിണറായി കണ്ടില്ലെങ്കിലും സഖാക്കൾ ഒന്ന് കാണണം. അത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ 10,000 ആൾ വരും. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ഒരെണ്ണം ആളുകൾക്ക് മാത്രമേ ആ നിലയിൽ പങ്കെടുക്കാൻ കഴിയൂ. 100 പേർ പങ്കെടുക്കുന്നതാണ് പൊതുപരിപാടി. അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്ത് 1,000 ആളുകളെ നമുക്ക് അസംബ്ലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പരിപാടികൾ വന്നാൽ അത് നമ്മുടെ രോഗപ്രതിരോധപരമായ ജാഗ്രതയുടെ കുറവായിട്ടല്ലേ വ്യാഖ്യാനിക്കുക? അപ്പം എന്താ പറയുക? ഇതെല്ലാം പറയാം, നേരം മറിച്ചിടും. അപ്പോ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടാവില്ല ഈ ആക്ഷേപം. നിങ്ങളുടെ ചോദ്യം മുഖ്യമന്ത്രിയോട് നിങ്ങൾക്കുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് എന്ന് എനിക്ക് അറിയാം. പത്രപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് നല്ല സ്നേഹ ബഹുമാനങ്ങളുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത് മറ്റൊരു വഴിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അഗ്രഗാമി മുഖ്യമന്ത്രിയാണ്, ഗവൺമെന്റാണ്, അതിന്റെ പ്രവർത്തനങ്ങളാണ്, അത് ഞങ്ങളുടെ കരുത്തുമാണ്. പൊതുജനത്തിന്റെ സംശയം അതല്ല. ഇതേ പിണറായി കൊറോണയെ പൂട്ടിക്കെട്ടിയെന്ന് പറഞ്ഞ് അങ്ങ് അമേരിക്കയിൽ വരെ പരസ്യം ചെയ്ത് കയ്യടി വാങ്ങിയതല്ലേ നമ്മൾ? അപ്പോൾ പിന്നെ അദ്ദേഹം കോവിഡിനെ പേടിച്ച് പുറത്തിറങ്ങിയില്ല എന്ന് പറയുന്നതിൻ്റെ നാണക്കേട് ആർക്കാണ്? നമ്മുടെ പല അധികാരികളും നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരായിരിക്കാം. ഒരുപക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് കൊറോണയെക്കുറിച്ചുള്ളൊരു ഭയം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാരണം കൊറോണ ബാധ വ്യാപകമാകാൻ തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ അദ്ദേഹം പൊതുവേദിയിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഈ നിലയിൽ പത്രക്കാരുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുമായി ഇടപെടുന്ന ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിലെ മറ്റെല്ലാ പാർട്ടികളും, ഉദാഹരണത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത്, അത് 1 മാസം മുമ്പാണ് നടന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള പഴയ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും 1,000 മനുഷ്യർക്കകത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിട്ട് കൊറോണ വ്യാപിച്ചതായോ അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ കൊറോണ ബാധിതരായതോ ആയിട്ടോ നമ്മൾക്ക് അറിവുമില്ല. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവർക്ക് കൊറോണ ഇതിൻ്റെ പേരിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഒട്ടും യുക്തിസഹമല്ലാത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള വളരെ അയുക്തികമായൊരു കൊറോണ ഭയം അദ്ദേഹത്തിനുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും അതിനോട് ചേർന്നാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, ഒരു പക്ഷേ ജൂലൈക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നല്ലോ എന്നൊരു തോന്നൽ ജനങ്ങൾക്കകത്ത് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഒരു വളരെ സൗകര്യമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കാം. ഒടുക്കം പൊറുതിമുട്ടി പിണറായി പേരിന് മാത്രം പ്രചാരണത്തിനിറങ്ങി. പക്ഷേ പ്രചാരണ പോസ്റ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ തലയില്ല. ഇനി പോസ്റ്ററുകളും മാറ്റിയടിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതിന് എം വി ഗോവിന്ദൻ ചമച്ച മരണമാസ്താത്വിക ന്യായീകരണവും പാഴാകുമോ? പോസ്റ്ററുകൾ അവിടെ കാണുന്നില്ല, പോസ്റ്ററുകൾ ഇവിടെയില്ല, നായകത്വം ഇല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും നയിക്കുന്നത് സദാവ് പിണറായി വിജയൻ എന്ന കരുത്തുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ബി ജെ പിക്കാർ പറയുന്നത് പോലെ നാഥനില്ലാത്തൊരു കളരിയായി പോയിരിക്കുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. നല്ല വിജയം നേടും. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ നേതൃത്വ ശക്തിയായിട്ട് കരുത്തായി പ്രവർത്തിക്കുന്നത്. ഏത് കൊറോണയെ മറപിടിച്ചാലും രണ്ടാഴ്ചക്കാലം പാർട്ടിയുടെ എല്ലാമെല്ലാമായ മുഖ്യമന്ത്രി പൊതുവേദികളിൽ നിന്ന് മുങ്ങി നടന്നത് ശരിയാണോ എന്ന ചങ്കിൽ കുത്തുന്ന ചോദ്യം കോൺഗ്രസുകാർ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട്. അവിടെയാകട്ടെ, ഉമ്മൻചാണ്ടിയും രമേശും നാടൊട്ടുക്ക് ഓടി നടന്ന് വോട്ട് പിടിക്കുന്നുണ്ട്, കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായിക്ക് മറയ്ക്കകത്ത് ഇരിക്കേണ്ടി വന്നത് ആത്മവിശ്വാസം കൂടിയതുകൊണ്ടല്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം അനുചര സംഘത്തിലെ പ്രധാനി ജയിലിലാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സംശയമുനയിലാണ്, തട്ടിപ്പുകാരി ജോലി ചെയ്തതും സർക്കാർ പദ്ധതികളിൽ ഇടപെട്ടതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സഹായത്തോടെയാണ്. സ്വർണ്ണക്കടത്തും പണം വെളുപ്പിക്കലും കമ്മീഷനും വ്യാജ സർട്ടിഫിക്കറ്റുമടക്കം സകലമാന ഗുലുമാലുമുള്ള കേസുകെട്ടുകളാണ്. ഇത്രയൊക്കെ പോരെ ഒരു നേതാവിന് മനസാക്ഷിക്കുത്തുണ്ടായി പൊതുവേദിയിൽ നിന്ന് മാറി നിൽക്കാൻ. എന്നിട്ടും ഒരു തരി നീതിബോധമില്ലാത്ത കോൺഗ്രസുകാർ ഒളിച്ചിരുന്നയാളെ പ്രകോപിപ്പിച്ച് പൊതുവേദികളിലേക്ക് തള്ളിവിടുന്നത് എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ കോൺഗ്രസുകാരെ?